ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി പ്രതിപക്ഷ ഐക്യത്തിനായി നിർണായക ചുവടുവയ്പ് നടത്തുകയാണ് കോൺഗ്രസ്. ഡൽഹിയിലെത്തിയ ബീഹാർ മുഖ്യമന്ത്രി നിതീഷ് കുമാർ കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെയുമായും രാഹുൽ ഗാന്ധിയുമായും ചർച്ച നടത്തി. ബീഹാർ ഉപമുഖ്യമന്ത്രിയും ആർജെഡി നേതാവുമായ തേജസ്വി യാദവും ജെഡിയു പ്രസിഡന്റ് ലാലൻ സിംഗും ചർച്ചയിൽ പങ്കെടുത്തു. ചരിത്രപരമായ കൂടിക്കാഴ്ചയാണിതെന്ന് ഖാർഗെയും രാഹുലും പറഞ്ഞു. ബി ജെ പിക്കെതിരെ എല്ലാ പ്രതിപക്ഷ കക്ഷികളെയും ഒന്നിപ്പിക്കുന്നതിന് മുന്നോടിയായാണ് ഈ ചർച്ചകളെല്ലാം നടക്കുന്നത്. പ്രതിപക്ഷ കൂട്ടായ്മയുടെ നേതൃസ്ഥാനത്തേക്ക് കോൺഗ്രസ് ഇതര കക്ഷി നേതാവ് എത്താനുള്ള സാധ്യതയാണ് ഈ ചർച്ചകളിലൂടെ തെളിയുന്നത്. പ്രതിപക്ഷ ഐക്യശ്രമങ്ങൾക്കുള്ള കമ്മിറ്റിയുടെ തലപ്പത്ത് കോൺഗ്രസ് ഇതര കക്ഷി നേതാവ് വേണമെന്നാണ് സമാജ്വാദി പാർട്ടി അടക്കമുള്ള പ്രതിപക്ഷ കക്ഷികളുടെ നിലപാട്. അടുത്ത ദിവസം അഖിലേഷ് യാദവിനെ നിതീഷ് സന്ദർശിക്കും. വിഷയത്തിൽ കൂടുതൽ ചർച്ച വേണമെന്ന നിലപാടാണ് കോൺഗ്രസിൻ്റേത്. പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിയായി ആരെയും ഉയർത്തിക്കാട്ടാതെ ജനകീയ പ്രശ്നങ്ങളിലൂന്നി ബി ജെ പിയെ നേരിടുന്നതാണ് ഗുണകരമെന്ന അഭിപ്രായം ഉയർന്നിട്ടുണ്ട്. സംസ്ഥാനതല ഐക്യം നിർണായകമായതിനാൽ കൂടുതൽ പാർട്ടികളെ പങ്കെടുപ്പിച്ച് വൈകാതെ ഡൽഹിയിൽ യോഗം ചേർന്നേക്കും. ഒന്നിച്ചിരുന്ന് ചർച്ച ചെയ്യാൻ വിവിധ പാർട്ടികൾ സമ്മതിച്ചിട്ടുണ്ടെന്നും വൈകാതെ പ്രതിപക്ഷ പാർട്ടികൾ യോഗം ചേരുമെന്നും നിതീഷ് കുമാർ വ്യക്തമാക്കി. സുപ്രധാന ചുവടുവയ്പ് വരും ദിവസങ്ങളിൽ ഉണ്ടാകുമെന്ന് രാഹുൽ ഗാന്ധിയും പറഞ്ഞു. നേതാക്കൾ ഖാർഗെയുടെ വസതിയിൽ ഉച്ചഭക്ഷണം കഴിച്ചാണ് പിരിഞ്ഞത്. ബുധനാഴ്ച വൈകിട്ട് നിതീഷും തേജസ്വി യാദവും എ ഐ പി നേതാവ് അരവിന്ദ് കെജ്രിവാളുമായി കൂടിക്കാഴ്ച നടത്തി. വൃക്ക മാറ്റിവയ്ക്കൽ ശസ്ത്രക്രിയയ്ക്ക് ശേഷം മകളുടെ ഡൽഹിയിലെ വസതിയിൽ വിശ്രമിക്കുന്ന ലാലു പ്രസാദ് യാദവിനെ നിതീഷ് കുമാർ സന്ദർശിച്ചു. ഏതായാലും ഒരു വലിയ ഒരു മുന്നേറ്റത്തിനാണ് തുടക്കമിടുന്നത്. ഇത് ബി ജെ പിക്ക് ശക്തമായ ഭീഷണി തന്നെയായിരിക്കും.